നമസ്കാരം. ഗൾഫ് പനോരമയുടെ പുതിയൊരു അധ്യായം ആരംഭിക്കുകയാണ്. എല്ലാവർക്കും സ്വാഗതം. ലോകത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടനങ്ങളിൽ ഒന്നാണ് ഹജ്ജ്. 180-ലേറെ രാജ്യങ്ങളിൽ നിന്നായി 20 ലക്ഷത്തിലേറെ തീർത്ഥാടകരാണ് ഹജ്ജിനായി സൗദി അറേബ്യയിലെത്തുന്നത്. ഈ തീർത്ഥാടകരെ സ്വീകരിക്കുന്നതിനായി സൗദി സർക്കാരും പ്രവാസികൾ ഉൾപ്പെടെയുള്ള ജനങ്ങളും ചെയ്യുന്ന മുന്നൊരുക്കങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ പ്രതിനിധി സുൾഫിക്കർ ഒത്തായി തയ്യാറാക്കിയ റിപ്പോർട്ട്. ലബൈക് മന്ത്രങ്ങൾ ഉരുവിട്ട് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് അള്ളാഹുവിന്റെ അതിഥികൾ സൗദി അറേബ്യയിലെ മക്ക മദീന പുണ്യനഗരികളിലേക്ക് എത്തിത്തുടങ്ങിയതോടെ ഹജ്ജ് തീർത്ഥാടകരെ സ്വീകരിക്കാൻ രാജ്യം എല്ലാ അർത്ഥത്തിലും തയ്യാറായി കഴിഞ്ഞു. മക്കയിലെ വിശുദ്ധ കഅബയെ പ്രദക്ഷിണം നടത്തൽ, അറഫ മൈതാനത്തെ തീർത്ഥാടകരുടെ സംഗമം, മിനായിലെ ജുംറകളിൽ കല്ലെറിയൽ, മുസ്തലിഫ, മിന എന്നിവിടങ്ങളിലെ രാപ്പാർക്കൽ തുടങ്ങിയവയാണ് ഹജ്ജിലെ പ്രധാന കർമ്മങ്ങൾ. ഈ വർഷം 180 രാജ്യങ്ങളിൽ നിന്നായി 20 ലക്ഷത്തിലധികം പേരെയാണ് ഹജ്ജ് കർമ്മത്തിനായി സൗദി അറേബ്യയിൽ പ്രതീക്ഷിക്കുന്നത്. സൗദി ഗവൺമെന്റ് അത്രയും ഇമ്പോർട്ടൻസ് ആണ് ഹജ്ജിന്റെ ഒരുക്കങ്ങൾക്ക് വേണ്ടി നൽകിയിരിക്കുന്നത്. ഇത്രയും ആളുകൾ ഒത്തുകൂടുന്ന ഒരു സ്ഥലത്ത് അതിന്റെ സേഫ്റ്റി, അതിന്റെ സെക്യൂരിറ്റി, അതിന്റെ മെഡിക്കൽ, അതിന്റെ ക്രൗഡ് മാനേജ്മെന്റ്, ഇങ്ങനെ ഓരോന്നിനും ലോകോത്തര നിലവാരത്തിലാണ് അവിടെ ഒരുക്കിയിരിക്കുന്നത്. ഈ വർഷം വരുന്ന ഓരോ ഹാജിമാർക്കും അവരുടെ തിരിച്ചറിയൽ രേഖ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസോട് കൂടി ഒരുക്കിയിട്ടുണ്ട്. അവർക്ക് അബ്ഷർ വഴി അല്ലെങ്കിൽ സൗദി ഗവൺമെന്റിന്റെ വിവിധ ഓൺലൈൻ പോർട്ടലുകൾ വഴി, പ്ലാറ്റ്ഫോമുകൾ വഴി അവർക്ക് വേണ്ട എല്ലാ സേവനങ്ങളും ലഭ്യമാക്കുന്ന രീതിയിലാണ് ഈ സൗകര്യം ഓരോ ഹാജിമാർക്കും സൗദി ഗവൺമെന്റ് ഒരുക്കിയിരിക്കുന്നത്. വളരുന്ന സൗദി അതിന്റെ ലോകത്തിലെ ഏറ്റവും നല്ല ടെക്നോളജി കൊണ്ടുവന്ന് തന്നെയാണ് സൗദിയിലെ ഹജ്ജിനുള്ള ഒരുക്കങ്ങൾ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള എല്ലാവിധ സേഫ്റ്റി മെഷേഴ്സും തയ്യാറാക്കിയിരിക്കുന്നത്. June 2 ഈ വർഷത്തെ ഹജ്ജ് കർമ്മങ്ങൾ നടക്കുന്നത്. 20 ലക്ഷത്തോളം വരുന്ന തീർത്ഥാടകർക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം ഒരുക്കി കഴിഞ്ഞു. പ്രധാന ചടങ്ങുകളിലൊന്നായ കല്ലറിയിൽ നടക്കുമ്പോൾ ഉണ്ടാകുന്ന തിരക്കും അപകട സാധ്യതകളും മുൻകൂട്ടി കണ്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും തയ്യാറാണ്. സേവനങ്ങൾക്കായി റോബോട്ടുകൾ, ഡ്രൈവറില്ല ബസ് തുടങ്ങി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗപ്പെടുത്തിയുള്ള അത്യാധുനിക സംവിധാനങ്ങൾ തീർത്ഥാടകർക്കായി സൗദി തയ്യാറാക്കിയിട്ടുണ്ട്. ഹജ്ജ് തീർത്ഥാടനത്തിന് വിതരണം ചെയ്യാനായി സംസം വെള്ളം നിറച്ച 4 കോടിയിലധികം കുപ്പികൾ തയ്യാറാക്കിയതായി സമാശ്രമ കമ്പനി വ്യക്തമാക്കി. മിനിയിൽ പോയിട്ട് ഹാജിമാർ വഴിതെറ്റുന്ന ഹാജിമാരെ അവരുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കാനും അതുപോലെ തന്നെ പ്രയാസം അനുഭവിക്കപ്പെടുന്ന ഹാജിമാർക്ക് അവർക്ക് വേണ്ട എല്ലാ സേവനങ്ങളും ചെയ്യാൻ വേണ്ടി തയ്യാറായിരിക്കുകയാണ്. അതുപോലെ തന്നെ പ്രത്യേകിച്ചും വീൽചെയറുകളൊക്കെ ആവശ്യമുള്ള ഹാജിമാരെയും അവരെ കൊണ്ടുപോയിട്ട് കല്ലെറിയിക്കുക, ഹോസ്പിറ്റലിൽ സേവനം ആവശ്യമുള്ളവർക്ക് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക എന്നുള്ള എല്ലാ ട്രെയിനിങ്ങുകളും ഇവർക്ക് ഇവിടെ നിന്ന് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ സേവനങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വളണ്ടിയേഴ്സും മിനയിലേക്ക് പോകുന്നതാണ്. അതുപോലെ തന്നെ മുസ്തലിഫയിലും നമ്മുടെ സേവനം ഉണ്ടാവുന്നതാണ്. മിനയിലും അറഫയിലും മുസ്തലിഫയിലും ആവശ്യമായ ടോയ്ലറ്റുകളും ആയിരക്കണക്കിന് ടോയ്ലറ്റുകളും അതുപോലെ തന്നെ കുടിവെള്ള ടാപ്പുകൾ, അതുപോലെ തന്നെ ഹാജിമാർ സുഖകരമായി യാത്ര ചെയ്യുന്നതിനുള്ള റോഡുകൾ, അറ്റകുറ്റപ്പണികൾ, അതുപോലെ തന്നെ മെട്രോ സർവീസിനുള്ള എല്ലാ അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കുന്നു. അതുപോലെ ഓരോ മേഖലയും സൗകര്യം ഒരുക്കിക്കൊണ്ടിരിക്കുക. ഈ വർഷത്തെ ആദ്യ ഹജ്ജ് സംഘമായി മദീനയിൽ എത്തിയത് ഇന്ത്യയിലെ ഹൈദരാബാദിൽ നിന്നുള്ള 285 തീർത്ഥാടകരാണ്. ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ തീർത്ഥാടക സംഘത്തെ സൗദി അധികൃതരും ഇന്ത്യൻ ഹജ്ജ് മിഷനും മലയാളികൾ ഉൾപ്പെടെയുള്ള സന്നദ്ധ പ്രവർത്തകരും ചേർന്ന് സ്വീകരിച്ചു. KMCC, OACC, നവോദയ, RSC, ICC, തനിമ, വിഖായ, ഹജ്ജ് വെൽഫെയർ, ഐവ തുടങ്ങി ഏകദേശം 10,000 മലയാളി വോളണ്ടിയർമാർ ഹജ്ജ് തീർത്ഥാടകരെ സഹായിക്കാനുള്ള ഒരുക്കത്തിലാണ്. മഹ്റം ഇല്ലാതെ എത്തുന്ന വനിതാ തീർത്ഥാടകരെ സേവിക്കാൻ 100 കണക്കിന് വനിതാ വോളണ്ടിയർമാരും റെഡിയാണ്. റോഡുകൾ, ആശുപത്രികൾ തുടങ്ങി പ്രധാന ഇടങ്ങൾ മനസ്സിലാക്കുക, താമസ സ്ഥലം കണ്ടെത്താൻ ഹാജിമാരെ സഹായിക്കുക, ആരോഗ്യ കാര്യങ്ങൾ ഹാജിമാരെ ബോധ്യപ്പെടുത്തുക, അവശരായും രോഗികളായും കണ്ടെത്തുന്ന ഹാജിമാരെ പരിചരിക്കുക എന്നീ കാര്യങ്ങളിൽ പ്രത്യേക പരിശീലനം നൽകിയാണ് ഓരോ സംഘടനയും സന്നദ്ധ പ്രവർത്തകരെ നിയോഗിക്കുന്നത്. ഏതൊരു വ്യക്തിക്കും ഏതൊരു സാഹചര്യത്തിലും ഉണ്ടാകാവുന്ന ലൈഫ് സേവിംഗ് കണ്ടീഷൻസ് അല്ലെങ്കിൽ ലൈഫ് ത്രെട്ടനിങ് എമർജൻസീസ് എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളത് നമ്മൾ ട്രെയിനിങ് കൊടുത്ത് നമ്മളുടെ വോളണ്ടിയർമാരെ പരിശീലിപ്പിച്ചെടുത്തിരിക്കുകയാണ്. ഇത് ഹജ്ജ് പർപ്പസിന് കൂടാതെ ഏത് സാഹചര്യത്തിലും
ഒരു വ്യക്തിയുടെ ഏതൊരു ജീവിത സാഹചര്യത്തിലും അവർക്ക് ഉപയോഗപ്രദമാവുന്ന രീതിയിൽ നമ്മൾ നമ്മളുടെ വോളണ്ടിയേഴ്സിനെ ട്രെയിൻ ചെയ്തെടുത്തിരിക്കുകയാണ്. ഈ വർഷത്തെ ഹജ്ജ് കർമ്മത്തിനായി ഇന്ത്യയിൽ നിന്നും 175,025 തീർത്ഥാടകരാണ് എത്തുന്നത്. കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി വഴി 140,020 പേരും സ്വകാര്യ ഹജ്ജ് ഗ്രൂപ്പുകളും ട്രാവൽ കമ്പനികളും മുഖേന 35,005 പേരുമാണ് ഹജ്ജിനെത്തുന്നത്. ഇവർക്ക് ആവശ്യമായ പാർപ്പിടങ്ങളും പരിചരണ സൗകര്യങ്ങളും സജ്ജീകരിച്ചു കഴിഞ്ഞു. ഇന്ത്യൻ തീർത്ഥാടകർക്ക് ജിദ്ദ എയർപോർട്ടിൽ നിന്ന് മക്കയിലേക്ക് ഹൈസ്പീഡ് ഹറമൈൻ ട്രെയിനിൽ പോകാൻ ജിദ്ദ ഇന്ത്യൻ കോൺസുലേറ്റ് സൗകര്യമൊരുക്കിയിട്ടുണ്ട്. will be taking the high speed train from Jeddah airport directly to Makkah. It is a new beginning. It is the first time that we have made this arrangements, and this would increase the comfort and convenience of our pilgrims. ഈ വർഷമെത്തുന്ന ഹജ്ജ് തീർത്ഥാടകർക്കായി ഡിജിറ്റൽ തിരിച്ചറിയൽ രേഖ സൗദി ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കി. സൗദി നാഷണൽ ബാങ്കുമായി സഹകരിച്ച് ഹജ്ജ് ഉംറ മന്ത്രാലയം നുസുഖ് ഡിജിറ്റൽ വാലറ്റും പുറത്തിറക്കിയിട്ടുണ്ട്. ഹജ്ജ് ഉംറ തീർത്ഥാടകരുടെ സേവനത്തിനായി ലോകത്ത് പുറത്തിറക്കുന്ന ആദ്യത്തെ ഇന്റർനാഷണൽ ഡിജിറ്റൽ വാലറ്റാണ് ഇത്. ഹജ്ജ് തീർത്ഥാടനത്തിനെത്തുന്നവരുടെ എമിഗ്രേഷൻ നടപടികൾ പുറപ്പെടുന്ന രാജ്യത്തു നിന്ന് തന്നെ പൂർത്തിയാക്കുന്ന മക്ക റൂട്ട് പദ്ധതിയും ഇക്കുറി ഏറെ വിജയമാണ്. ഇന്ത്യ ഉൾപ്പെടെ കൂടുതൽ രാജ്യങ്ങൾ വരും വർഷങ്ങളിൽ മക്ക റൂട്ട് പദ്ധതിയുടെ ഭാഗമാകും. This year particularly considering the number of 140,000 pilgrims, 90-95% pilgrims are being accommodated in Markaz here, which is due to the better planning and better arrangements. So inshallah in Medina almost like the first phase is almost over, and post Hajj the pilgrims will stay in mostly in Markaz here. ഇത്രയും അധികം ആളുകൾ വരുമ്പോൾ നമ്മുടെ സൗദിയിലെ ഇന്ത്യൻ എംബസി ഇതിനൊരുക്കുന്ന മുന്നൊരുക്കങ്ങൾ എടുത്തു പറയേണ്ടതാണ്. ഓരോ കൗൺസിലർമാരും അവരുടെ സമയം മുഴുവനായി തന്നെ അവർ മക്കയിൽ ചെലവഴിക്കുന്നു, ഹാജിമാരോടൊപ്പം ചെലവഴിക്കുന്നു, അവരുടെ ക്ഷേമാന്വേഷണത്തിനായി എയർപോർട്ടുകളിൽ ചെലവഴിക്കുന്നു. സുരക്ഷയുടെ ഭാഗമായി കർശന പരിശോധനകളാണ് മക്കയിലേക്കുള്ള പ്രവേശന കവാടങ്ങളിൽ. June 2 to 20 വരെ ഹജ്ജ് പെർമിറ്റ് ഇല്ലാതെ മക്കയിൽ പ്രവേശിക്കുന്ന പൗരന്മാർ, പ്രവാസികൾ, സന്ദർശകർ എന്നിവർക്ക് 10,000 സൗദി റിയാൽ പിഴ ചുമത്താൻ ആഭ്യന്തര മന്ത്രാലയം തീരുമാനിച്ചിട്ടുണ്ട്. അൽവഫ സൗദി അറേബ്യ ഇപ്പോൾ മക്കയിലും. Arabian Horizon Company. We help to set up your company efficiently in KSA. FSC Logistics and Warehousing Solutions, Jeddah, Riyadh, Dammam.